ഇന്ത്യൻ ആരാധകരും താരങ്ങളും എല്ലാം ഏറ്റവും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം. നേരത്തെ ജൂലൈ 13-നായിരുന്നു പര്യടനം ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ശ്രീലങ്കൻ ടീമിൽ കോവിഡ് ബാധ ഉണ്ടായതിനെ തുടർന്ന് പരമ്പര ജൂലൈ 18-ലേക്ക് നീക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സീരീസ് കളിക്കുന്നതിനാൽ ഇന്ത്യയുടെ രണ്ടാം നിരയാണ് ശ്രീലങ്കയിൽ ലിമിറ്റഡ് ഓവേഴ്സ് സീരീസ് കളിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ടീം സെലക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് സീരീസിനേക്കാളും കൂടുതൽ അവർ ഉറ്റുനോക്കുന്നത് ശ്രീലങ്കൻ പര്യടനമായിരിക്കും. കാരണം T20 ലോകവും മുന്നിലുള്ളതുകൊണ്ട് തന്നെ ടീമിൽ ഉറച്ച പ്രധാന താരങ്ങളെ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി സ്പോട്ടുകൾ ഫിൽ ചെയ്യുന്നതിൽ ശ്രീലങ്കൻ പര്യടനം ഏറെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, പൃഥ്വിഷ തുടങ്ങിയ താരങ്ങളുടെ കാര്യത്തിൽ ശ്രീലങ്കൻ പര്യടനത്തിലെ ഇവരുടെ പ്രകടനം T20 ലോകകപ്പ് ടീം സെലക്ഷനിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീലങ്കൻ പര്യടനം ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിൽ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. മലയാളി താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകം തന്നെ ശ്രീലങ്കൻ പര്യടനം. ഒരുപക്ഷെ IPLനേക്കാളും കൂടുതൽ T20 ലോകകപ്പ് സെലക്ഷനിൽ മാനദണ്ഡമാകുക ശ്രീലങ്കൻ പര്യടനമായിരിക്കും. 3 ഏകദിനവും 3 T20യും ഇന്ത്യ ലങ്കയിൽ കളിക്കും. സഞ്ജു സാംസൺ ശ്രീലങ്കയിൽ വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലും തിളങ്ങുമെന്നാണ് മലയാളികളുടെ പ്രതീക്ഷ. അതേസമയം തന്നെ ശ്രീലങ്കയ്ക്കെതിരെ ആര് ഇന്ത്യൻ ടീമിന്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആകും എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ടീമിൽ ഇഷാൻ കിഷനും സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പറായിട്ടുണ്ട്. ഇവരിൽ ആരെയായിരിക്കും ഒന്നാം നമ്പർ കീപ്പറായി പരിഗണിക്കുക? ഇപ്പോൾ മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കർ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഒരു സ്പോർട്സ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെ പരിഗണിക്കണമെന്നാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കർ പറയുന്നത്. ബാറ്റിംഗിലെ സ്ഥിരതയാണ് ഇഷാനെ സഞ്ജുവിനും മുകളിൽ കൊണ്ടുവരാൻ കാരണമെന്നും മഞ്ജരേക്കർ വ്യക്തമാക്കി. അതേസമയം തന്നെ സഞ്ജു സാംസൺ ആരാധകരെ ഏറെ ആവശ്യത്തിലാഴ്ത്തുന്ന ഒരു കാര്യവും മഞ്ജരേക്കർ പറയുകയുണ്ടായി. സഞ്ജു സാംസൺ ഫോമിലേക്ക് ഉയർന്നാൽ സഞ്ജുവിനെ ടീമിലെ മറ്റൊരു താരവുമായി താരതമ്യം ചെയ്യാൻ പോലും സാധിക്കില്ലെന്നും സഞ്ജയ് മഞ്ജരേക്കർ പറയുന്നു. അത്രത്തോളം പ്രതിഭയുള്ള താരമാണ് സഞ്ജുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തന്നെ സഞ്ജയ് മഞ്ജരേക്കർക്ക് നേരെ വിപരീതമായിരുന്നു മുൻ ഇന്ത്യൻ താരം BVS ലക്ഷ്മണന്റെ നിരീക്ഷണം. BVS ലക്ഷ്മണന്റെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ODI പ്രിഡിക്റ്റബിൾ ഇലവനിൽ വിക്കറ്റ് കീപ്പറായി ലക്ഷ്മൺ പരിഗണിച്ചത് സഞ്ജുവിനെയായിരുന്നു. ലണ്ടൻ പര്യടനത്തിൽ ഇഷാൻ കിഷൻ അല്ല, സഞ്ജുവാണ് ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആകേണ്ടതെന്നും BVS ലക്ഷ്മൺ വ്യക്തമാക്കി. ഒപ്പം ഇന്ത്യൻ ടീമിന്റെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ലക്ഷ്മൺ സംസാരിക്കുകയുണ്ടായി. ചൈനാമാൻ ബൌളർ കുൽദീപ് യാദവിനെയും യുവേന്ദ്ര ചാഹലിനെയും ശ്രീലങ്കയ്ക്കെതിരെ ഒരുമിച്ച് കളിപ്പിക്കണമെന്നും ലക്ഷ്മൺ ആവശ്യപ്പെട്ടു. ഫാസ്റ്റ് ബോളിംഗിൽ ഭുവനേശ്വർ കുമാറും ദീപക് ചാഹറും ഇറങ്ങണം. ഹർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ എന്നിവരെ ഓൾറൌണ്ടർമാരായി കളിപ്പിക്കണമെന്നും ലക്ഷ്മൺ വ്യക്തമാക്കി. എന്താണെങ്കിലും ടീം കോമ്പിനേഷൻ എങ്ങനെയാണെന്നറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് ആരാധകർ. സഞ്ജു ടീമിന്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി തന്നെ ടീമിൽ ഇടം നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ദ്രാവിഡ് നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ഈ സ്ക്വാഡിലെ എല്ലാ താരങ്ങൾക്കും ഒരു മത്സരമെങ്കിലും ശ്രീലങ്കയിൽ അവസരം ലഭിക്കുമെന്ന്. എന്താണെങ്കിലും കാത്തിരിക്കാം.